അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്മിലേ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീസ്റ്റാറിൻ്റെ ഏറ്റവും പുതിയ 2.1 റിമോട്ട് കിറ്റിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള നമ്മളൊരു 2.1 ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി വീഡിയോസൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ പ്രൊഡക്റ്റ് നമ്മുടെ കിട്ടിയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു പ്രൈസ് പറയാൻ പറ്റില്ല. ഒരു 1800 മുതൽ 2000 രൂപ അല്ലെങ്കിൽ 1900 വരെ ഒരു റേഞ്ച് വരും. കാരണം നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നോ പിന്നെ അവരുടെ കൊറിയർ ചാർജ് ഡിപ്പെൻസ് ആണ്. എന്തായാലും ആ ഒരു റേഞ്ചിനടുത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 1700, 1700, 1900 വരെ ആ ഒരു റേഞ്ച്, 1700 മുതൽ 1900 വരെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് വരുന്നുണ്ട്. പുറത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കാം. നോർമലി നമുക്ക് ജീസ്റ്റാറിൻ്റെ USB ബ്ലൂടൂത്ത് മൊഡ്യൂളൊക്കെ വരുന്ന അതേപോലത്തെ ഒരു ബോക്സിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കിറ്റും വന്നിട്ടുള്ളത്. ഇവർ ജീസ്റ്റാറിൻ്റെ ബ്രാൻഡിങ് അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണെന്ന് കാണിച്ചിട്ടുണ്ട്. 2.1 റിമോട്ട് കിറ്റ് നേടിയിട്ടുണ്ട് വിത്ത് ഡിജിറ്റൽ ഇൻപുട്ട്. ഇതിൽ നമുക്ക് കോആക്സിയൽ HDMI കരോക്കെ ഇൻപുട്ടുകൾ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നിട്ടുള്ള അക്സസറീസ് ഇതിലൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ എഴുതിയിട്ടുണ്ട് 12 volt DC തൊട്ട് 20 volt DC ആണ് നമുക്ക് ഇതിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ 12 volt DC ആക്കി ഇതിലേക്ക് കൊടുത്താൽ മതി, അടിപൊളി വർക്കിംഗ് നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. എന്നാലും നമുക്ക് ഇത് അഴിച്ച് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് ചാനലുകളിലൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടതിൻ്റെ താഴെ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ് ഇലക്ട്രോണിക്സിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. എന്തായാലും നമുക്കിതിൻ്റെ എന്താണ് ഐറ്റംസ് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു റിമോട്ടാണ് വരുന്നത്. റിമോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നോർമലി നമുക്ക് കിറ്റിലേക്ക് വരുന്ന റിമോട്ട് അത്ര സുഖമുള്ളതല്ല. പക്ഷേ ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു റിമോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഓവൽ ഷേപ്പിൽ വന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ജീസ്റ്റാറിൻ്റെ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കണം. നല്ലൊരു ഒരു ഒരു എന്താ പറയുക, നല്ലൊരു ആൻഡ്രോയിഡ് TVയുടെയൊക്കെ റിമോട്ട് പോലെ നല്ല അടിപൊളിയായൊരു റിമോട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് രണ്ട് മൈക്ക് സോക്കറ്റ് അവരിവിടെ ഒരു PCBയിൽ സോൾഡർ ചെയ്ത് കണക്ടറൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസിയാണ്. നമ്മൾ ഒരു പാനലിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ രണ്ട് സോക്കറ്റ് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ RMC കണക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വയർ കണക്ട് ചെയ്യാനാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വയേഴ്സെല്ലാം, വയർ കണക്ടറെല്ലാം നമ്മൾ ഈ ഒരു കിറ്റിൽ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ലെങ്ത് മാത്രമേ ഉള്ളൂ, നമുക്ക് കുറച്ച് കൺഫ്യൂസ് ആകാം. വലിയ ക്യാമിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് കുറച്ച് ലെങ്ത് കൂട്ടേണ്ടി വരും. പക്ഷേ അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അഴിച്ച് നോക്കാം. നോർമലി നമുക്ക് അധികം നീളം വരാൻ ചാൻസ് ഇല്ല. പക്ഷേ നമുക്ക് എന്തായാലും നമ്മുടെ പർപ്പസിന് എന്തായാലും നമുക്കിത് ലെങ്ത് കൂട്ടേണ്ടി വരും. നമ്മൾ അത്യാവശ്യം വലിയ ക്യാബിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. ഇത് അഴിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇത്രയും ലെങ്ത് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എൻകോഡറാണ് വരുന്നത്. എൻകോഡർ നമുക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് 2.1 ആയതുകൊണ്ട് തന്നെ നമുക്ക് സബിൻ്റെ വോളിയം, അതുപോലെ തന്നെ ബേസ് ട്രിബിള്, അതുപോലെ തന്നെ ഇതിൽ കരോക്കെ ഓപ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. മൈക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും, എക്കോ കൂട്ടാനും കുറയ്ക്കാനും, ബേസ് കൂട്ടാനും കുറയ്ക്കാനും, ട്രിബിള് കൂട്ടാനും കുറയ്ക്കാനും, ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് എൻകോഡറിലും നമുക്ക് വരുന്നുണ്ട്. മോഡ് സെലക്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻസൊക്കെ നമുക്ക് എൻകോഡറിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നോർമലി കിറ്റിനകത്ത് വരുന്ന അതേ ഫങ്ഷൻ തന്നെയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാനലിൽ ഫ്രണ്ടിൽ വരുന്ന സ്വിച്ചുകൾ വരുന്നുണ്ട്. കുറച്ച് സ്വിച്ച്, പ്ലേ പോസ് ഫോർവേഡ് മോഡ് സെലക്ഷനൊക്കെ സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ചിൻ്റെ നോബാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പാനൽ എന്ന് പറയുന്നത്. യെസ്, ഇതാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വലിയ ഡിസ്പ്ലേ ആണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വലിയ ഡിസ്പ്ലേയും ആണ്. ഇതിൻ്റെ കളറ് നല്ല രസമാണ്. ഒരു ബ്ലൂ ആണ് നമുക്കിതിൽ വരുന്നത്. ബ്ലൂ അല്ല, ഒരു ബ്ലൂയിഷ് വൈറ്റ്, വൈറ്റ് തന്നെ പറയാം. ആ ഒരു കളറിൽ നമുക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട്, അതായത് നമ്മൾ ഫ്രണ്ട് പാനൽ അക്രിലിക് ചെയ്തിട്ട് കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. ഒരു കമ്പനി, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു AVR-ലൊക്കെ വരുന്ന ഡിസ്പ്ലേ പോലത്തെ ഒരു ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും USB സോക്കറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ റീവെൻ്റ്, സോറി ഫോർവേഡ്, സോറി നെക്സ്റ്റ് പ്രീവിയസ് പൗസ്, പിന്നെ മോഡ് ഓപ്ഷനാണെന്ന് തോന്നുന്നു വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നോർമലി
ഒരു ഡോട്ട് മെട്രിക്സ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സോഴ്സുകൾ ഏതൊക്കെയാണ്, ബ്ലൂടൂത്ത് ഓക്സ്, യു എസ് ബി എഫ് എം സോഴ്സ്. ഇവിടെ നമ്മൾ കൺട്രോൾ, റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഏതാണ് കൂടുന്നത്, അതായത് എക്കോ ആണോ, അങ്ങനെ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യുമ്പോൾ ഏത് മീൻസ് ഏത് സെക്ഷനാണ് കൂടുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ ബോർഡ് എന്ന് പറയുന്നത്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇൻപുട്ടുകൾ കാണാൻ കഴിയും. നമുക്ക് ഒപ്റ്റിക്കൽ ഇൻപുട്ട്, എച്ച് ഡി എം ഐ എയർ സി, പിന്നെ നമുക്ക് നോർമലി വരുന്ന ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കോആക്സിയൽ ഇൻപുട്ട്, ഇവിടെയാണ് നമുക്ക് കോആക്സിയൽ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ലെഫ്റ്റ് റൈറ്റ്, നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റീരിയ ഇൻപുട്ട് കൊടുക്കുമ്പം ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2.1 ആയിട്ട് സ്റ്റീരിയ പ്ലസ് സബ് എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ നോക്കാം. വളരെ സിമ്പിളാണ്, ആർ എം സി കണക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. ഈ ഒരു ഡിസ്പ്ലേ പാനലിൽ നമുക്ക് രണ്ട് കണക്റ്റേഴ്സാണ് വരുന്നത്. ഒന്ന് നമ്മുടെ എൻകോഡറിൻ്റെ കണക്ഷനാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മുകളിൽ കാണിക്കുന്ന ഈ ഒരു കണക്ടറാണ് എൻകോഡറിൻ്റെ കൊടുക്കുന്നത്. ഇവിടെ ഒരെണ്ണം കണക്ട് ചെയ്തതിന് ശേഷം എൻകോഡറിലേക്ക് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ നമ്മുടെ ഡിസ്പ്ലേയിലേക്കുള്ള ഡേറ്റയും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള വലിയൊരു കണക്ടറാണ്. അത് ഇതേപോലെ തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ബോർഡിൽ ആ ഭാഗം വരുന്നുണ്ട്. ആ ഒരു ലേബലിംഗ് നോക്കി അതേപോലെ കൊടുത്താൽ മതി, അവിടെ കണക്ട് ചെയ്യാനുണ്ട്. പിന്നെ കണക്ഷൻസ് ഒന്നും നമ്മുടെ ഡിസ്പ്ലേ മൊഡ്യൂളിൽ നമുക്ക് മറ്റ് കണക്ഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേ മൊഡ്യൂളിലെ കണക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ മദർ ബോർഡിലുള്ള കണക്ഷൻസാണ് വരുന്നത്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ മൊഡ്യൂളിലേക്ക് വരുന്ന ഈ ഒരു കണക്ഷനാണ് വരുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്തു. പിന്നെ ഇവിടെ നമ്മുടെ പവർ സപ്ലൈയുടെ ആർ എം സി കണക്ടറാണ്, അത് നമ്മൾ കൊടുത്തു. എ സി ഇൻ ഗ്രൗണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. 12 വോൾട്ട് ആണ് നമ്മളിവിടെ ആക്ച്വലി കൊടുക്കുന്നത്, ഡി സി ആണ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ഈ രണ്ട് കണക്ഷൻസാണ്. ഒന്ന് ഇവിടെ നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ആർ എം സി കണക്ടർ ഇത്രയും വലിയ അല്ല. അപ്പോൾ നമ്മൾ രണ്ടെണ്ണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സബ് ഔട്ടിനുള്ളത്, ഒരു ബ്ലാക്ക് റെഡ് വരുന്ന കണക്ഷൻ, അതൊരെണ്ണം ഇവിടെ. പിന്നെ ഒരു മൂന്നെണ്ണം വരുന്നത്, അത് നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ടാണ്, ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് എന്നുള്ള ഓഡിയോ ഔട്ട്പുട്ട്. അതിവിടെ നമ്മൾ കൊടുത്തു. ഇവിടെ ഡി എ സി എൽ ഗ്രൗണ്ട്, ഡി എ സി ആറ്, അത് ഔട്ട്പുട്ട്, ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ടാണ്. പിന്നെ മ്യൂട്ട്, മ്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ആ ഒരു ലെഗ് അവിടെ നമ്മൾ ഒഴിവാക്കി വിടുന്നത്. പിന്നെ ഗ്രൗണ്ട്, സബ് ഊഫർ ഔട്ട്പുട്ട്, ഇത് രണ്ടും നമ്മളവിടെ കൊടുത്തു. ഈ ഒരു കണക്ഷൻ നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗ്രൗണ്ട്, 5 വോൾട്ട്, മൈക്ക് അതിൻ്റെ ആ ഒരു കണക്ഷൻ നമ്മളിവിടെ കൊടുക്കുന്നില്ല. മൈക്കിൻ്റെ സോക്കറ്റ് ഇവിടെയാണ് വരുന്നത്, തൊട്ട് മുകളിലായിട്ടുള്ള ഈ ഒരു സോക്കറ്റാണ് മൈക്കിൻ്റെത്. കാരണം ആ ലേബലിംഗ് മാച്ച് ആവുന്നത് അവിടെയാണ്. മൈക്കിൻ്റെ സോക്കറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്തേ ഉള്ള ലേബലിംഗ് നോക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഉള്ള ലേബലിംഗ് നോക്കുക, അതിലേക്ക് കണക്ട് ചെയ്യുക. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കുന്നത് Geestar 071 എന്നുള്ള മോഡലാണ്. ഇതിനെ പെയർ ചെയ്യാം. സംഭവം പെയർ ആയിട്ടുണ്ട്. പെയർ ആവുമ്പം നമുക്ക് ഈ ബ്ലൂടൂത്ത് ബ്ലിങ്ക് ആവുന്നത് അങ്ങ് ഓഫ് ആവും, അതായത് നിൽക്കും, ജസ്റ്റ് ബ്ലൂടൂത്ത് എന്നുള്ളത് തന്നെ കിടക്കും. അപ്പോൾ മോഡ് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഓക്സ്, അതുപോലെ തന്നെ എഫ് എം, ബ്ലൂടൂത്ത്, വീണ്ടും ബ്ലൂടൂത്തിലേക്ക് വന്നു, ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. പവർ സപ്ലൈ നമ്മളിവിടെ 12 വോൾട്ട് ഡി സി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം, അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം, അതിൽ മൈക്കും ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ബാക്കിൽ നമുക്ക് ഓക്സ് ഇൻപുട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോആക്സ് ഇൻപുട്ട്, ഒപ്റ്റിക്കൽ എച്ച് ഡി എം ഐ എ ആർ സി ഇൻപുട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ബ്ലൂടൂത്തിൻ്റെ ആൻഡ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഓണായിട്ടുണ്ട്, അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തതുകൊണ്ട് ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ആർ സി സോക്കറ്റ് വഴി നമ്മുടെ ക്ലാസ് ഡി ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീരിയോ ഔട്ട്പുട്ടാണ്, ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ ഔട്ട്പുട്ടാണ്. അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സബ് ഔട്ട്പുട്ട്, ഇതിൽ 2.1 ആണല്ലോ, അപ്പോൾ സബ് ഔട്ട്പുട്ട് നമുക്ക് ആദ്യം സ്റ്റീരിയോ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. റിമോട്ട് ഇവിടെ ഉണ്ട്, റിമോട്ട് എന്തായാലും ഇപ്പോൾ ചെക്ക് ചെയ്യുന്നില്ല, ബാറ്ററി ഇട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എൻകോഡർ ഉപയോഗിച്ചിട്ടിവിടെ വോളിയം കൂട്ടാം, കൂളിയും കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കൺട്രോളുകൾ നമുക്ക് വരുന്നതാണ്, എക്കോ, ഡിലേ, ട്രിബിള്, ബേസ്, വീണ്ടും വോളിയം.
അങ്ങനെ മറ്റ് കൺട്രോൾ. ഇപ്പം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓവറായിട്ടുള്ള വെട്ടം കൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് ഓവറായിട്ട് വെട്ടടിക്കുമ്പോഴാണ് നമുക്കൊന്നും മനസ്സിലാവാത്തത്. ട്രിപ്പിളൊക്കെ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ബേസ് ലെവൽ 12 ആണ് മാക്സിമം വരുന്നത്, പിന്നെ കുറയുകയാണ് ചെയ്യുന്നത്. 12 ആണ് മാക്സിമം വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സബ് ഔട്ട്പുട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല നല്ല ഔട്ട്പുട്ട് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗെയിൻ ഉണ്ട്. നമുക്ക് വീഡിയോ എത്രത്തോളം കിട്ടുമെന്ന് മനസ്സിലായില്ല. നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഔട്ട്പുട്ട് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഗെയിൻ ഉണ്ട്, നല്ലൊരു ഔട്ട്പുട്ട്. നമ്മൾ സബ് വൂഫർ അല്ല കണക്ട് ചെയ്തത്, ജസ്റ്റ് നോർമൽ ബോക്സ് ആണ് കണക്ട് ചെയ്തത്. ശരിക്കും അങ്ങനെ കൊടുക്കരുത്, നമ്മുടെ ട്യൂട്ടർ കംപ്ലൈൻ്റ് ആയിപ്പോകും. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് ഡിവൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മൾ സബ് വൂഫർ ഫിൽറ്ററൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഗെയിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനൊന്നും ആവശ്യമില്ല. നല്ല ഔട്ട്പുട്ട് ഗെയിൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല നല്ല അടിപൊളിയായിട്ട് ഫിൽട്ടർ ചെയ്തിട്ടുള്ളൊരു സബിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന്, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ജീസ്റ്റാറിൻ്റെ 2.1 റിമോട്ട് കിറ്റിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്തത്, ടെസ്റ്റിംഗും റീഡിയും നമ്മൾ ചെയ്തു. അപ്പോൾ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഈ ഒരു ബോർഡിൻ്റെ പെർഫോമൻസിൽ, ഈ ഒരു കിറ്റിൻ്റെ പെർഫോമൻസിൽ. നമുക്ക് HDMI ഒക്കെ കൊടുത്ത് നോക്കണം. ഇത് നമ്മൾ ആംപ്ലിഫയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ TV നിന്ന് HDMI എടുത്ത് കണക്ട് ചെയ്ത് നമുക്ക് ഓഡിയോ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.